ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് ഈ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ ആരും ആ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് യു പി സ്കൂളിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പം ആ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ അങ്ങ് ചെയ്യാം, അപ്പോൾ ബാക്കിയും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി 11 ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 12-ാമത്തെ ക്വസ്റ്റ്യനാണ്. 1-ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ബ്രഹ്മകമലം ദേശീയ പുഷ്പമായിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിനെ കുറിച്ച് ഒരു ഫാക്ടറും കൂടെ പറയാം. സീൽക്യാര തുരങ്കം, ഇപ്പം 41 തൊഴിലാളികൾ അകപ്പെട്ടിട്ടുള്ള തുരങ്കമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഗവർണർ ഗുർമിത് സിംഗ് ആണ്. ഗുർമിത് സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കന്യാകുമാരി എന്ന് പറയുന്നത് സെൻസസ് ആണ്. സെൻസസ് തുടങ്ങിയ വർഷം 1881-ാണ്. ഇനി ജൂലൈ 11 ഈ കന്യാകുമാരി ദിനമായിട്ട് അല്ലെങ്കിൽ സെൻസസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിൽ 1951 ആദ്യത്തെ സെൻസസ് നടന്നത്. അതുപോലെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നത് 1875 മെയ് 18. 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഒരു സമന്വയത്തോടു കൂടിയിട്ട് സെൻസസ് നടത്തിയത്. 1872 സെൻസസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മേയോ പ്രഭു ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അപ്പോൾ ഇതെന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സാണ്, പരോക്ഷ നികുതിയാണ് GST എന്ന് പറയുന്നത്. ജൂലൈ 1, 2017 GST നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ, റോവിംഗ്, ചെസ്, ഗോൾഫ്, ഈ ഒരു മേഖലയിലാണ് ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത കായിക ഇനങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 4. അതായത് ആസൂത്രണ കമ്മീഷന് 1950 സ്ഥാപിച്ചത്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 12-ാം പഞ്ചവത്സര പദ്ധതിയല്ല, ഇപ്പോൾ നീതി ആയോഗാണ് നിലവിൽ ഉള്ളത്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പിന്നെ 12-ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2012 തുടങ്ങിയത്, 2017 വരെ. അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു, സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി, 1. അപ്പോൾ നോക്കുക, 1 പറയുന്നത്, ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അത്ഭുതപൂർവ്വമായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഹരിത വിപ്ലവം കൊണ്ട് ശരിക്കും നെല്ല് ഗോതമ്പിനൊക്കെയാണ് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ വിളവിന് മാത്രം. പിന്നെ ബാക്കിയുള്ള 3 പ്രസ്താവനകളും എന്താണ്? ശരിയായതാണ്. കാരണം ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അദ്ദേഹം ഹരിത വിപ്ലവത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ 2023 അന്തരിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഹരിത വിപ്ലവ സമയത്ത് ഉപയോഗിച്ചത്. കൂടാതെ രാസവളങ്ങൾ, കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, G20 ഉച്ചകോടി 2023 ആയി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. അപ്പോൾ G20 ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനയാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. കാരണം ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചാണ് ഈ ഒരു G20 സമ്മിറ്റ് നടന്നത്. ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു ചെയർമാന്. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം എന്നതായിരുന്നു. അതുപോലെ 18-ാമത്തെ G20 ഉച്ചകോടിയാണ് എവിടെ വെച്ച് നടന്നത്? ഇന്ത്യയിൽ വെച്ച് നടന്നത്. അടുത്ത ചോദ്യം, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്? റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന്
പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ. അപ്പോൾ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്താണ്? വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിപ്പോ നിരക്കെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏതാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം? അത് ആർട്ടിക്കിൾ 32. ആ 32 ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, റിട്ടുകളെ കുറിച്ച് പറയുന്നത്. റിട്ടുകൾ എത്രയെണ്ണമാണ്? 5 ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, അതുപോലെ സർഷോററി, കോവാറൻറ്റോ, പ്രോഹിബിഷൻ, ഇങ്ങനെ 5 ഉള്ളത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീംകോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിര അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. താൽക്കാലിക അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3, 4 രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതുപോലെ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. 4 ഏതാണ്? രാജ്യസഭ അഥവാ ലോക്സഭ തെരഞ്ഞെടുപ്പ്. അടുത്ത ചോദ്യം, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. പിംഗലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പിയാണ്. അടുത്ത ചോദ്യം, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹസ്വാന്തനം. സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് നടപ്പിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 3 പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 1 ശ്രുതി താരകമല്ല, ശ്രുതി തരംഗമാണ്. അത് ഈ കേൾവിക്കുറവ് സംഭവിച്ച കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള സൗജന്യ ചികിത്സയാണ്. അതുപോലെ താലോലം പദ്ധതി എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള 18 താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആശ്വാസ കിരണം ശാരീരികവും മാനസികവും വൈകല്യമുള്ളതുമായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്ന ആളുകൾക്ക് ധനസഹായം, അത് കുടുംബത്തിലുള്ള ആളോ ബന്ധുക്കളോ ആയുള്ള ആളുകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 2 തെറ്റാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ 7 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എ ഷാജഹാനാണ്. കേരളത്തിൻ്റെ 7 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. അടുത്ത ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിനകത്ത് അഖിലേന്ത്യാ സർവീസിനകത്ത് വരുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. ഇത് 10 എസ് സി ആർ ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല കണ്ണൂരാണ്. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അടുത്ത ചോദ്യം, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? 1946 നിലവിൽ വന്ന ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ്. ഇതിലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ആരാണ്? വി പി മേനോൻ ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ഖുഷ്വന്ത് സിംഗ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ ആരാണ് എഴുതിയത്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം.
പിന്നെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് പമേല റോക്സ് ആണ്. ബാക്കി ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷൻ ഉള്ളൂ. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.